വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നത. പദ്ധതി സംബന്ധിച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇനിയൊരു പഠനം നടത്തേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ അഭിപ്രായത്തോടുള്ള തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം. അതേസമയം തെറ്റിദ്ധാരണ മൂലമാണ് അങ്ങനെയൊരു പ്രസ്താവന നടത്തിയതെന്ന് ചെന്നിത്തല പിന്നീട് വിശദീകരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാറിലാണ് വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. പദ്ധതി വേണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് നീതി ഉറപ്പുവരുത്തണം. പ്രകൃതിയിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള മാറ്റം, അത് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഒരു പരിസ്ഥിതി, ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി തന്നെ ഈ കാര്യത്തിൽ നടത്തേണ്ടതും അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സാഹചര്യം മനസ്സിലാക്കാതെയുള്ളതാണ് ചെന്നിത്തലയുടെ പ്രസ്താവനയെന്നായിരുന്നു കെ ബാബുവിൻ്റെ മറുപടി. പരിസ്ഥിതി പഠനം നടത്തി, പബ്ലിക് ഹിയറിംഗ് നടത്തി, അതിനുശേഷം സെൻട്രൽ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി, പല യോഗങ്ങൾ കൂടിയിട്ടാണ് ഇതിന് പരിസ്ഥിതി അനുമതി തന്നിട്ടുള്ളത്. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി ചെന്നിത്തല രംഗത്തെത്തി. പദ്ധതിയെ സംബന്ധിച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടന്ന കാര്യം അറിയില്ലായിരുന്നു. കെ ബാബുവിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.